ഹലോ, ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോസ്മേരി ചെടിയാണ്. മൈ ഹോം ഗാർഡനിലെ റോസ്മേരി ചെടി, അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന മസാജിങ് ക്രീം എന്നതിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. റോസ്മേരി ചെടി നമുക്ക് ചെറിയ തൈകൾ വാങ്ങി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ചെടികൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. സൂര്യപ്രകാശം തട്ടുന്ന രീതിയിൽ വേണം ഇത് നട്ടു വളർത്തേണ്ടത്. നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള റോസ്മേരി ചെടികൾ, അത് ചിക്കൻ സൂപ്പ് വെക്കുമ്പോഴും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും ഒരു നല്ലൊരു സ്മെല്ലാണ് ഈ റോസ്മേരി ചെടിക്ക്. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള റോസ്മേരി നമ്മളുടെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വളർന്നു കിട്ടും. അധികം വളമോ ഒന്നും ഇതിന് ആവശ്യമില്ല. ചെറിയ ഒരു പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി നല്ല ഹോൾസ് ഉള്ള പാത്രത്തിൽ വേണം നമ്മൾ ഈ റോസ്മേരി ചെടി നടാനായിട്ട്. കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് ചെടി പിടിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇലകൾ അതിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ മൈ ഹോം ഗാർഡനിലെ റോസ്മേരി ചെടി വെട്ടിയെടുക്കുന്നതാണ്. നമ്മളിങ്ങനെ ട്രിം ചെയ്തെടുക്കുന്നത് അടുത്ത മുളകൾ വരാനും അടുത്ത തൈകൾ അടുത്ത എന്താ പറയുക നന്നായിട്ട് തന്നെ അടുത്ത തൂമ്പിളകി റോസ്മേരി ഇലകൾ നന്നായി വളരാനും സാധിക്കും. ഇനി അതിൻ്റെ കൂടെ എടുക്കുന്നത് ചെമ്പരത്തി ഇലയാണ്. ചെമ്പരത്തി ഇലയുടെ ആ പച്ച ഞെട്ടും തൂമ്പിലുള്ള പൂമ്പൊടിയും നമ്മൾ വെട്ടിക്കളയണം. അതിനുശേഷം പാത്രത്തിലേക്ക് വെക്കുക. വല്ല ജന്തുക്കളോ പ്രാമണികളോ ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഈ റോസ്മേരി വെട്ടി വെച്ചതിലേക്ക് തന്നെ വെക്കുക. ഇതിൻ്റെ കൂടെ എടുത്തിട്ടുള്ള പിന്നെ നല്ല കറിവേപ്പിലയാണ്. കറിവേപ്പില തണ്ടോട് കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. വെള്ളം കുറച്ച് വെള്ളം എടുത്ത് നന്നായി വെട്ടിത്തിളപ്പിക്കുക. അതിലേക്ക് ഗ്രാമ്പു ഇടുക. ഗ്രാമ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാൽ മതി. നമുക്ക് കുറഞ്ഞ അളവിലാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ ഒരു മൂന്നാലെണ്ണം മതിയാവും. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കാണാൻ വേണ്ടി ഉണ്ടാക്കുന്നതിനാണ് ഇത്രയധികം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുക. തിളച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. റോസ് കളറും വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിലേക്ക് തണ്ടോട് കൂടിയ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീയൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഈ വെള്ളം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇളം റോസ് നിറമായിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ റോസ്മേരി ഇട്ട് കൊടുക്കുന്നത്. റോസ്മേരിയും ലീഫാക്കിയിട്ടില്ല, തണ്ടോടുകൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് തിളക്കുന്നത് വരെ കാത്തു നിൽക്കുക. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ റോസ്മേരിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിളച്ച് പൊന്തുന്നതാണ്. സിമ്മിലിട്ട് നമുക്ക് ഈ റോസ്മേരിയൊക്കെ അതിലേക്ക് താത്തി ഇറക്കി കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോയിൽ തന്നെ. ഈ ആവി വരുന്നതിന് കൊണ്ട് കാണാൻ മനസ്സിലാവുന്നില്ല. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് മൂടി വെക്കാം. ഫ്ലെയിം ഓഫാക്കി ഇതിന് ശേഷം വേണം മൂടി വെക്കാൻ. തുറന്നു നോക്കിയാൽ നമുക്കറിയാം ഇറക്കി വെച്ചതിന് ശേഷമുള്ള ആവിയാണ് കാണിച്ചിരുന്നത്. ഈ ആവി പോവാതെ അടച്ചു വെക്കുക. ഒരു രാത്രി ഒരു ഫുൾ നൈറ്റ് ഇങ്ങനെ വെക്കുക. രാവിലെ കുറച്ച് തേങ്ങ ചെരുവിയെടുക്കുക. ഇതും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെരുവിയെടുത്താൽ മതിയാവും. ഇത് കൂടുതൽ അളവ് ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയാണ് ഇത്രയും അധികം കാണിക്കുന്നത്. നല്ല തേങ്ങാപ്പാലുള്ള തേങ്ങ എടുക്കുക.
അതിലേക്ക് നമ്മൾ രാത്രി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ വെള്ളം അതിലേക്ക് അരിച്ചൊഴിക്കുക. ഒരു കട്ടൻ ചായയുടെ നിറം ആയിട്ടുണ്ട് ഈ തിളപ്പിച്ച് വെച്ച വെള്ളം. നല്ല ഒരു സ്മെല്ലാണ്, ഒരു വിക്സിൻ്റെയൊക്കെ ഒരു സ്മെല്ല് നമ്മളെ റൂം മുഴുവൻ നിറഞ്ഞിരിക്കും നമ്മളിത് തുറക്കുമ്പോൾ തന്നെ. ഇനി തേങ്ങ അരയ്ക്കുമ്പോഴും നല്ല സ്മെല്ലാണ്, തേങ്ങയുടെ സ്മെല്ലല്ല നമുക്ക്. ഈ ഒരു ഗ്രാമ്പൂവിൻ്റെയും ഈ റോസ്മേരിയുടെയും കൂടിയിട്ടുള്ള നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത് കഴിഞ്ഞ് തേങ്ങ നന്നായി അരച്ച് അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുക. ഇനി ആ അരച്ച തേങ്ങാച്ചണ്ടി തന്നെ വീണ്ടും നമ്മൾ അടുത്ത വെള്ളം കൂടുതലുണ്ടല്ലോ ആ വെള്ളം വീണ്ടും അതിലേക്ക് ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. വെള്ളം കൂടിയെന്ന് മേടിച്ച് ഒഴിക്കാതിരിക്കേണ്ട, മുഴുവൻ വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അതുപോലെ തന്നെ അരിച്ച് എടുക്കുക. ഇത് കഴിഞ്ഞതാ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നല്ല കട്ട ഇത് തന്നെ, കട്ടപ്പാല് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക, ഒരു ദിവസം ഫുൾ ഫ്രിഡ്ജിൽ വെക്കുക. രാവിലെ എടുത്ത് നമുക്ക് അരിച്ച് നോക്കുമ്പോൾ കാണാം ഒരു താളി രൂപത്തിൽ അടിയിലും മുകളിൽ നമ്മളുടെ തേങ്ങാപ്പാൽ കട്ടിയായിട്ട് മുകളിലും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ മുകളിലുള്ള തേങ്ങാപ്പാലാണ് നമുക്ക് ആവശ്യം. ആ താളി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, താളി നമുക്ക് വേറെ സെപ്പറേറ്റാക്കി വെക്കാം. ഫുൾ നമുക്ക് ഈ കൊഴുപ്പുള്ള ഈ താളി നമുക്ക് ചെമ്പരത്തി പൂവിൻ്റെ കൊഴുപ്പും ഒക്കെയാണ്, അത് നല്ലതാണ്, അത് കളയണ്ട. അത് നമുക്ക് ഷാമ്പുവായിട്ട് തന്നെ തേച്ച് മുടി ഫ്രഷാക്കി എടുക്കാവുന്നതാണ്. ഈ കട്ടക്രീം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, ഫുൾ കളയുന്നത് കാണാം. ഒരു കൊഴുത്ത താളിയാണ് നമ്മൾ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. ഇളം റോസ് കളറിലുള്ള താളിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ തേങ്ങാപ്പാലും ഇതിലുള്ള റോസ്മേരിയുടെയും ഗ്രാമ്പൂവിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ സത്ത് ഈ തേങ്ങാപ്പാലിൽ നമുക്ക് കട്ടിയായി ലഭിച്ചിട്ടുണ്ട്. ഈ കട്ടി തേങ്ങാപ്പാലിന് നല്ല ഒരു വിക്സിൻ്റെ മണം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് നല്ല ഒരു കണ്ടെയ്നറിലേക്ക് ഇത് കോരിയെടുത്ത് മാറ്റിവെക്കുക.
നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനും ഒരു തേങ്ങയുടെ കളറല്ല, ഒരു ഇളം റോസ് കളർ ഇതിൽ വന്നിട്ടുണ്ട്. ചെമ്പത്തിയുടെയും ഗ്രാമ്പുവിൻ്റെയും ഒക്കെ കളറാണ്. നല്ല കൊഴുപ്പുള്ള താളിയാണ് ഈ പാത്രത്തിലുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് കൂട്ടരുത്. ക്രീം മാത്രം, കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ മാത്രം നമുക്ക് കണ്ടെയ്നറിലേക്ക് വെച്ച് അടച്ച് വെക്കാം. ഇത് നമുക്ക് ഈ താളി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മുടിയിൽ തേച്ച് കഴുകി, നമ്മുടെ മുടിക്കൊക്കെ നല്ലൊരു സ്മെല്ലാണ്, കഴുകി ഫ്രഷാക്കി എടുത്തതിന് ശേഷം നമ്മളുടെ ഈ ക്രീം ചെറിയ അളവിൽ എടുത്ത് രണ്ട് കൈ കൊണ്ടും നന്നായി ചൂടാക്കി, ആ ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് ആ ക്രീം നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ക്രീമിൻ്റെ രൂപത്തിലുള്ള ഇത്. ഇനി നമ്മൾ നന്നായി ക്രീം രൂപത്തിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. നന്നായി ഒരു സ്പൂൺ കൊണ്ട് അടിച്ചാൽ തന്നെ നമുക്ക് ആ ക്രീം പരുവം ആയിക്കിട്ടും. കുറച്ച് സമയമെടുക്കും. എന്നിട്ടിത് കട്ടയൊടിയുന്നത് വരെ നന്നായി നമുക്കിത് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഒരു മയണൈസ് രൂപത്തിലാണ് ഇതുള്ളത്. നല്ല സ്മെല്ലോട് കൂടിയ ക്രീം തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഡബിൾ ബോയിൽ ചെയ്യുന്ന രീതിയാണ് കാണുന്നത്. വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് ഈ കണ്ടെയ്നർ ഇറക്കി വെക്കുക, എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ ക്രീം ഈ സമയമൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നല്ല ഒരു സ്മെല്ലാണ്. ഈ സ്മെല്ല് നഷ്ടപ്പെടുകയേ ഇല്ല. ഈ ക്രീമിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. അടുപ്പിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഡബിൾ ബോയിലാണ് ചെയ്യുന്നത്. പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്കാണ് ഈ കണ്ടെയ്നർ ഇറക്കി വെച്ചിട്ടുള്ളത്. ഞാനിവിടെ കറണ്ട് അടുപ്പിലാണ് വെള്ളം തിളപ്പിച്ചിട്ടുള്ളത്. ഗ്യാസ് സ്റ്റവിലൊക്കെ ചെയ്യുമ്പോൾ പൊള്ളാതെ ശ്രദ്ധിക്കണം. നമുക്ക് പാത്രത്തിന് ചൂട് വരാത്ത കാരണം നമുക്ക് നന്നായി ഇളക്കാൻ സാധിക്കും. നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണ് ആയിട്ടുള്ളതെന്ന്. നീരിറക്കമുള്ളവരൊന്നും കൂടുതൽ സമയം തലയിൽ താളി വെക്കരുത്. ഒരു കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ തേച്ച് നന്നായി തലയിൽ ഒന്ന് മസാജ് ചെയ്ത് കഴുകി കളയാം. ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ടതില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ക്രീം ചെറിയ അളവിൽ മതി. തേങ്ങാപ്പാലും ഈ റോസ്മേരിയുടെ ചെറിയ അളവുമാണ് നമ്മളുടെ ഇതിൽ പെട്ടിട്ടുണ്ടാവുകയുള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് കയ്യിൽ തേച്ച് കൈ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ കാണുന്നത് പോലെ ചെയ്ത് ആ കൈ നമ്മളുടെ കശണ്ടി തലയിലോ മുടി പോയടത്തോ ഒക്കെ നമുക്ക് മസാജ് ചെയ്യാവുന്നതാണ്. നമുക്ക് വീണ്ടും ഇത് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്.